സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. രണ്ടു ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയെ തുടർന്ന് ആളൂർ ചിറക്കാവ് ക്ഷേത്രത്തിൽ വെള്ളം കയറി. 2 അടിയിലേറെ ഉയരത്തിലാണ് ക്ഷേത്രത്തിനകത്ത് വെള്ളം കയറിയിട്ടുള്ളത്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള താഴേക്കാവിലും വെള്ളം കയറി. ദേശീയപാതയിലേക്ക് ആനയിൽ നിന്ന് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം പ്രതിസന്ധിയിലായി പ്രദേശവാസികൾ. ചാവക്കാട് തിരുവത്ര അത്താണിയിലാണ് 10 കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. ദുരിതമൊഴിയാതെ കാക്കാതിരുത്തി നിവാസികൾ. എളവള്ളി ഗ്രാമപഞ്ചായത്ത് 7 വാർഡിൽ ഉൾപ്പെടുന്ന വാക കാക്കാതിരുത്തി കനത്ത മഴയെ തുടർന്ന് ഒറ്റപ്പെട്ടു. വേലൂർ തണ്ടിലത്ത് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. തിരുത്തിൽ കലയംകുളം ഷിഹാബിന്റെ വീടിനു മുകളിലേക്കാണ് ശക്തമായ മഴയിൽ സമീപത്തെ പറമ്പിലുള്ള തേക്ക് പൊട്ടിവീണത്. വീടിന്റെ അടുക്കള പൂർണ്ണമായും തകർന്നു. ശക്തമായ കാറ്റിൽ കിഴൂരിൽ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് തെങ്ങുവീണു. കിഴൂർ ചൊവ്വലത്ത് ചന്ദ്രന്റെ വീടിന് മുന്നിലെ വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് തെങ്ങുവീണത്. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് കൊങ്ങണൂർ പാതയിൽ KSEB ഓഫീസിന് മുൻവശത്തെ റോഡിൽ കുഴികൾ നിറഞ്ഞു. KSEBയുടെ കേബിൾ സ്ഥാപിക്കാൻ മാസങ്ങൾക്ക് മുൻപ് റോഡ് പൊളിച്ചിരുന്നു. ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. വാഗ മാലതി UP സ്കൂളിൽ സൗജന്യ കരാട്ടെ പരിശീലനത്തിന് തുടക്കമായി. ചാവക്കാട്, കടപ്പുറം, തൊട്ടാപ്പ്, മൂസാപ്പള്ളി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. മഴക്കാലമായാൽ വെള്ളവും ചെളിയും ദുർഗന്ധവും മൂലം വലിയ പ്രയാസമാണ് പ്രദേശവാസികൾ നേരിട്ടിരുന്നത്. NK അക്ബർ MLA കാനക്കും റോഡിനുമായി 50 ലക്ഷം രൂപ അനുവദിച്ചു. കുന്നംകുളം താലൂക്കിലെ ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ ജില്ലയിലെ 9 താലൂക്കുകളിലെ 503 ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. CCTV ന്യൂസ് ഇമ്പാക്ട്. പാഴ്പുല്ലും ചെടികളും നിറഞ്ഞ് കാടുപിടിച്ചുകിടന്നിരുന്ന കലുങ്ക് ഒടുവിൽ വൃത്തിയാക്കി. പഴഞ്ഞി ജെറുസലേം അടക്കാ മാർക്കറ്റ് റോഡരികിലെ കലുങ്കാണ് പാഴ്പുല്ലുകൾ നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നത്. കോൺഗ്രസ് നേതാവും സാമൂഹിക പ്രവർത്തകനും ഫുട്ബോൾ പ്രേമിയുമായ VK ശവന്റെ സ്മരണാർത്ഥം എരുമപ്പെട്ടി യങ് ഇന്ത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ സ്നേഹസ്പർശത്തിന്റെയും പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ നവതിയുടെ നിറവിലെത്തിയ RV അലിയെ ഞായറാഴ്ച ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU കുന്നംകുളം യൂണിറ്റിൽ July 18 അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. കാർഗിൽ യുദ്ധവിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ച കാർഗിലിലെ ദ്രാസിൽ നടന്ന യുദ്ധവിജയത്തിന്റെ 25 വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യനെ ആദരിച്ചു. കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ എലിഫന്റ് സ്ക്വാഡിന്റെ പുതിയ ആംബുലൻസ് വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ മാസത്തോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 1 നീണ്ടു നിൽക്കുന്ന സൗജന്യ ഔഷധകഞ്ഞി വിതരണം ആരംഭിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.